നമസ്കാരം. ഈ കൊച്ച് ജോസഫ് ചിറ്റിലപ്പള്ളി കൊച്ചിയിൽ എവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഈ കിഴക്കമ്പലത്ത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത് കണ്ടായിരുന്നു. ഫേസ്ബുക്കൊന്നും തപ്പിയിട്ട് അതിൻ്റെ കമൻറ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റുകളൊന്നും കാണാനിടയായില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, കണ്ടായിരുന്നോ ഈ കൊച്ചിയിൽ നടന്ന ഇത്രയും വലിയൊരു സംഭവവികാസം? മറ്റത് സർക്കാരുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു പട്ടിയെ വണ്ടി തട്ടിയെന്ന് പറഞ്ഞാലും ഉടനടി അദ്ദേഹത്തിൻ്റെ ട്രോൾ പോസ്റ്റുണ്ട്, അല്ലെങ്കിൽ വിമർശനമുണ്ട്, വലിയ അഭിപ്രായ പ്രകടനമുണ്ട്. പക്ഷേ വലിയ മുതലാളിയായിട്ട്, ഈ സാബു എം ജേക്കബിനെ പോലൊരു മുതലാളിയെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്ന മറ്റൊരു ഉടായിപ്പാണ് ഈ പറയുന്ന കൊച്ച് ജോസഫ് ചിറ്റിലപ്പള്ളി. അതായത് കൃത്രിമ വിനയവും വളരെ സരസമായി സംസാരിക്കുന്ന ആളെന്നും കൃത്രിമ വിനയമൊക്കെ കാണിച്ച് ഈ നാടിൻ്റെ മുന്നിൽ വലിയ തോതിൽ ഞാനൊരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. അതിനപ്പുറത്തേക്ക് ചിറ്റിലപ്പള്ളിക്ക് മറ്റൊരു പേര് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടൽ ഈ നാട് കണ്ടിട്ടുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെ വായു തുറന്ന് സംസാരിക്കുന്ന സന്ധ്യയ്ക്ക് 10 ലക്ഷം ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സർക്കാരുമായി എതിരി നിൽക്കുന്ന ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ അവരെ പിന്താങ്ങുന്നു. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹം ഈ ലേബർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഈ അക്രമങ്ങളെക്കുറിച്ച് വായു തുറന്ന് മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇരട്ടത്താപ്പില്ല എന്ന് ഈ സമൂഹത്തിനൊന്നും തോന്നണ്ടേ? ഈ നാട്ടിൽ ഹർത്താൽ നടത്തുന്ന തൊഴിലാളികൾ, ഈ നാട്ടിലെ തൊഴിലാളി സംവിധാനം പ്രസ്ഥാനങ്ങളെ തകർക്കുന്നതാണ്, പുതിയ പുതിയ സംരംഭങ്ങൾ ഈ നാട്ടിൽ തുടങ്ങാൻ കഴിയാത്തത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംവിധാനം കൊണ്ടാണ് ഇവിടെ വ്യവസായ വളർച്ച ഉണ്ടാകാത്തത്, ഈ ട്രേഡ് യൂണിയനൊന്നുമല്ല ഈ തോന്നിവാസം കാട്ടിയതെന്ന് ചിറ്റിലപ്പള്ളി അറിയണം. ഈ നാട്ടിലെ ട്രേഡ് യൂണിയനും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് പരമപുച്ഛമാണല്ലോ. അവരെല്ലാം എന്തോ കീഴേക്കിടയിൽ കിടക്കുന്ന മനുഷ്യരാണല്ലോ. അവർ പറയുന്നതോ അവരെന്തെങ്കിലും കാര്യത്തിൽ സമരം ചെയ്തതോ അതിനെ എടുത്ത് ഉയർത്തിക്കാട്ടി വിമർശിക്കുന്നവരാണല്ലോ നിങ്ങൾ സാബു മുതലാളിയും ഈ ചിറ്റില മുതലാളിയും എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിറ്റില മുതലാളിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പലകുറി കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ കൂടെ കൂടെ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത് നിങ്ങളൊരു ശുദ്ധ കപടനാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. കാപട്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം അതിനുള്ളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ അത് സമൂഹം കണ്ടിരിക്കണം. ഒരു വിശുദ്ധനാണ് ഞാൻ, സാത്വികനായ ഒരു മനുഷ്യനാണെന്ന് സ്വയം വരുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു 9-on-6 കപടൻ തന്നെയാണ് നിങ്ങൾ. അങ്ങനെ തന്നെ പറയുകയാണ്, നിങ്ങൾക്കല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടതല്ലാതെ ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ട്? നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ന അരാഷ്ട്രീയവാദിയുടെ നിലപാടെന്താണെന്ന് കൃത്യമായി വെളിവാകുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. കേരളത്തിനെതിരെ ഉൾപ്പെടെ നിങ്ങൾക്ക് വലിയ അഭിപ്രായമാണ് ഉള്ളത്. കേരളത്തിലൊക്കെ എന്തോ ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഈ നാട്ടിൽ 2-3 സ്ഥാപനം നടത്തിയിട്ട് അതിനകത്ത് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പ്രശ്നം ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ BJP ഒക്കെ രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിലേക്ക് വരണം. ഇടതുപക്ഷം പോലുള്ള പാർട്ടികൾ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ സൗകര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവഹേളിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നിഗൂഢ ശ്രമം. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഈ സാത്വികമായ ഫേസ്ബുക്ക് അവലോകനമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയം ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് കൃത്യമായി തോന്നുന്നത്. എന്തായാലും ചിറ്റിലപ്പള്ളി ഈ സന്ദർഭത്തിൽ സ്വന്തം നാട്ടിലെ ഒരു കപട വ്യവസായി, അല്ലെങ്കിൽ ഈ വേദനിക്കുന്ന കോടീശ്വരനായ സാബു മുതലാളിയുടെ സ്റ്റാഫുകൾ കാണിച്ച ഈ തെമ്മാടിത്തനത്തെ കണ്ടിട്ട് നിങ്ങൾ ഒരു അക്ഷരം പോലും വായ തുറന്ന് മിണ്ടിയില്ല എന്നുള്ളത് ഈ പൊതുസമൂഹം ഒന്ന് കണ്ടിരിക്കണം. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കണ്ടാൽ അന്നത്തെ ദിവസം കാഴ്ച നഷ്ടപ്പെടും, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, ഫേസ്ബുക്ക് അദ്ദേഹത്തിന് അന്നത്തെ ദിവസം തുറക്കാൻ പറ്റില്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞ ഭാവം നടിക്കില്ല, പത്ര കട്ടിങ് അദ്ദേഹം കാണില്ല, അത് ഒരുപക്ഷെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അന്ന് സമയം കാണില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് കൊച്ച് ജോസഫ് ചിറ്റിലപ്പള്ളി. അതുകൊണ്ട് ഈ ചിറ്റിലപ്പള്ളിമാരെ പോലുള്ള കാപട്യങ്ങളെ ഈ സന്ദർഭത്തിലെങ്കിലും പൊതുജനം തിരിച്ചറിയണം. ഇവരൊക്കെ ഈ നിഷ്പക്ഷർ എന്നിങ്ങനെ ചമഞ്ഞുകൊണ്ട് ശുദ്ധമായിട്ടുള്ള തോന്നിവാസങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള, അത് രാഷ്ട്രീയ തോന്നിവാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണങ്ങളുള്ള രാഷ്ട്രീയം ഒളിച്ചു കടത്താനുള്ള ശ്രമം, അതിനെയാണ് തോന്നിവാസം എന്ന് പറഞ്ഞത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് ഈ നിഷ്കുകളെന്ന് സമൂഹം ഒരിക്കൽ കൂടി തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.